അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസായിൽ 59-ാം ആയത്തിൽ വന്ന ഹുക്കുമുകൾ എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ചൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തഫ്സീർ തുബരിയിൽ വന്ന വിശദീകരണം അടിസ്ഥാനമാക്കി ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ദീനീ വിഷയങ്ങളിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവർ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള വ്യക്തമായ നിർദ്ദേശം ഈ ആയത്തെ നമുക്ക് കാണാം. സൂറത്ത് നിസാഇൽ 59-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. يَا أَيُّهَا الَّذِينَ آمَنُوا أَلَيْسَ سَتِّيَ الشَّاسِ അത്യവും വാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ഇത്താഅത്ത് അനുസരണ അനുസരിക്കുക എന്നർത്ഥം. വാ അത്യവും നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. റസൂൽ ആ റസൂലിനെ, അള്ളാഹുവിൻ്റെ ദൂതരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാ ഉലിൽ അംറി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും. ഫഇൻ തനാസഅതും, ഇനി നിങ്ങൾ തർക്കത്തിലായാൽ, അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ഭിന്നിപ്പുണ്ടായാൽ, ഖിലാഫുണ്ടായാൽ, ഫി ഷൈഇൻ എന്തെങ്കിലും കാര്യത്തിൽ, ഫർദൂഹു അപ്പോൾ നിങ്ങൾ അതിനെ മടക്കണം, ഇലല്ലാഹ് അല്ലാഹുവിലേക്ക്, വ റസൂലി റസൂലിലേക്കും. ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, തുഅ്മിനൂന വിശ്വസിക്കുന്നവരാണെങ്കിൽ, ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, വല് യൗമിൽ ആഖിറി അന്ത്യദിനത്തിലും, ദാലിക അതാണ് ഖൈറുൻ ഉത്തമമായത്, വ അഹ്സന തഅ്വീല കൂടുതൽ നല്ല പര്യവസാനം ഉള്ളത് എന്നതാണ്. ഇനി ഇതിൻ്റെ വിശദീകരണം. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് മൂന്ന് തരം അനുസരണയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്. രണ്ട്, റസൂലിനെ അനുസരിക്കുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കുക. മൂന്ന്, ഉലുൽ അംറിനെ അനുസരിക്കുക എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കുക എന്നതാണ്. റസൂലിനെ അനുസരിക്കുക എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പപ്പോൾ നിർദ്ദേശങ്ങൾ നൽകും. ആ നിർദ്ദേശങ്ങളെല്ലാം, കൽപ്പനകളും നിരോധനങ്ങളും എല്ലാം ശിരസ വഹിക്കുക, അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്ന് തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ശേഷമാണെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ, ഇപ്പം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് കാണുന്നില്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, സുന്നത്ത് എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്താഅത്ത് ചെയ്യുക എന്നാൽ. ഉലുൽ അംറിനെ അനുസരിക്കുക എന്നാൽ മുസ്ലിങ്ങൾക്ക് നേതാക്കളുണ്ട്, മുസ്ലിങ്ങളുടെ കൈകാര്യകർത്താക്കളുണ്ട്, മുസ്ലിങ്ങളുടെ ഉലമാക്കളുണ്ട്, ഫഖഹാക്കളുണ്ട്, ഇവരെയൊക്കെ അനുസരിക്കുക. അവരെ അനുസരിക്കുക എന്നാൽ അതിൻ്റെ ആശയം അവരെ, അവർ പറയുന്ന എല്ലാം അനുസരിക്കുക എന്ന അർത്ഥത്തിലല്ല, അവർ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല. ഉമറാക്കൾ മുസ്ലിങ്ങളുടെ കൈകാര്യകർത്താക്കൾ ദീനീ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് ധിക്കരിക്കുന്ന വിഷയമാണ് പറയുന്നതെങ്കിൽ അനുസരിക്കാൻ പാടില്ല. അല്ലാത്ത വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങളോട്, ശരീഅത്തിനോട് യോജിച്ച കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതനുസരിക്കുക. പക്ഷേ വ്യക്തിപരമായ ചില വിഷയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. വ്യക്തിപരമായ വിഷയങ്ങളിൽ ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു വിഷയത്തിൽ ഒരാൾക്ക് ചിലപ്പോൾ അത് ഉത്തമമല്ല എന്ന് തോന്നിയാൽ പോലും അത് അയാൾ ഉലുൽ അംറിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്.
അയാൾക്ക് വെറുക്കുന്ന കാര്യം, അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും ഉലുൽ അമ്രിനെ അനുസരിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ് എന്നതാണ്. ഭരണാധികാരികൾ, ഫുഖഹാക്കൾ, ആലിമീങ്ങൾ, ഇവരൊക്കെ മുസ്ലിങ്ങളുടെ കൈകാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർ, ഇവരൊക്കെ ഉലുൽ അമ്രി എന്നതിൻ്റെ വിവക്ഷയിൽപ്പെടും എന്നാണ് തഫ്സീറിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഇനി ഇതിൻ്റെ വിശദീകരണം നമുക്ക് തഫ്സീർ തബരി പ്രകാരം ഒന്ന് നോക്കാം ചെറുതായിട്ട്. അപ്പം ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. ഈ രണ്ടാമത്തെ ക്ലിപ്പ് തഫ്സീർ തബരി. അൽ ഖൗലു ഫീ തഅ്‌വീലി ഖൗലിഹി യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല. അല്ലേ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിൻ്റെ റസൂലിനും വഴിപ്പെടുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾക്കും വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ, ഖാല അബൂ ജാഫർ യഅനി ബിദാരിക, ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ജല്ല സനാഹു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ റബ്ബക്കും ഫീമാ അമറക്കും ബിഹി വഫീമാ നഹാകും അൻഹു. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, ഫീമാ അമറക്കും ബിഹി, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിഷയത്തിൽ, വഫീമാ നഹാകും അൻഹു, അള്ളാഹു നിങ്ങളോട് നിരോധിച്ച വിഷയത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കുക. വഅത്തിഉ റസൂലഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വഴിപ്പെടുക, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വഴിപ്പെടുക. ഇന്ന ഫീ തആതികും ഇയാഹു ലിറബ്ബികും തആതുൻ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെടുക എന്ന വിഷയത്തിൽ അള്ളാഹുവിനെ വഴിപ്പെടുക, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ നാഥനെ വഴിപ്പെടുക എന്ന വിഷയം അടങ്ങിയിട്ടുണ്ട്. വദാരിക അന്നകും തുതിഉനഹു ലിഅംരില്ലാഹി ഇയ്യാകും ബിതാഅതിഹി. റസൂലിനെ വഴിപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച പ്രകാരമാണ് നിങ്ങൾ വഴിപ്പെടുന്നത് എന്നതിനാൽ, അവിടെ അള്ളാഹുവിനെ വഴിപ്പെടൽ തന്നെയാണ് റസൂലിന് വഴിപ്പെടൽ വഴി ഉണ്ടാകുന്നത് എന്നാണ്. കമാ ഹദസന എന്ന് പറഞ്ഞൊരു ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അബി ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാഅനി ഫഖദ് അതാഅല്ലാഹു വമൻ അതാഅ അമീരി ഫഖദ് അതാഅനി വമൻ അസാനി ഫഖദ് അസല്ലാ വമൻ അസാ അമീരി ഫഖദ് അസാനി. മൻ അതാഅനി ഫഖദ് അതാഅല്ലാഹ്, എനിക്ക് ആര് വഴിപ്പെട്ടുവോ അവൻ അള്ളാഹുവിനെ വഴിപ്പെട്ടു. അവൻ അതാ അമീരി ഫഖദ് അതാഅനി, ഞാൻ നിയോഗിച്ച അമീറിനെ ആരനുസരിക്കുന്നു, അവൻ എന്നെ അനുസരിച്ചിരിക്കുന്നു. അവൻ അസാനി ഫഖദ് അസല്ലാ, ആരെന്നെ ധിക്കരിച്ചുവോ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. അവൻ അസാ അമീരി ഫഖദ് അസാനി, ഞാൻ നിയോഗിച്ച അമീറിനെ ആര് ധിക്കരിച്ചുവോ അവൻ എന്നെ ധിക്കരിച്ചിരിക്കുന്നു എന്നാണ്. ഇനി واختلف اهل التاويل في معنى قوله اطيع الله واطيع الرسول. اطيع الله واطيع الرسول എന്ന വിശദി എന്ന വാക്കിന്റെ വചനത്തിന്റെ വിശദീകരണത്തിൽ വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഖാല ബാദും ചില പറഞ്ഞിരിക്കുന്നു, ആരിക്ക അംറു മിൻ അല്ലാഹി ബിത്തിബാ സുന്നതിഹി, അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ സുന്നത്ത് അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ, അതാ എന്നവർ പറയണേ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുക എന്നാണ് അർത്ഥം. ത്വാഅത്തുർ റസൂൽ ഇത്തിബാഉൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു റിപ്പോർട്ട് എന്താണ്, അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആനും നബിചര്യയും പിൻപറ്റുക എന്നതാണ്. വഖാല ആഖറു മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നു, ആരിക്ക അംറു മിൻ അല്ലാഹി ബിത്വാഅത്തിർ റസൂലി ഫീ ഹയാത്തിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ്, അനുസരിക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞവർ ഖാല ഇബ്നു സയ്യിദ് ഫീ ഖൗലിഹി അത്തിഉ അല്ലാഹ അത്തിഉ റസൂല ഇൻ കാന ഹയ്യൻ, അത്തിഉ റസൂല എന്നാണ് ഇൻ കാന ഹയ്യൻ, നബി ജീവിച്ചിരിക്കുകയാണെങ്കിൽ. ഇനി ഖാല അബൂ ജാഫർ എന്ന് പറഞ്ഞുകൊണ്ട് വസ്സവാബു, ശരിയായ വീക്ഷണം, മിനൽ ഖൗലി ഫീ ദാലിക അയ്യു ഖാല ഹുവ അംറു മിൻ അല്ലാഹി ബിത്തഅത്തി റസൂലിഹി ഫീ ഹയാത്തിഹി ഫീമാ അമറ വനഹ വബഅദ വഫാത്തിഹി ബിത്തിബാഇ സുന്നതിഹി. ശരിയായ നിലപാട് എന്നത് ഇതിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അംറു മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണത്, ബിത്തഅത്തി റസൂലിഹി അവൻ്റെ റസൂലിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, ഫി ഹയാത്തിഹി റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഫീമാ അമറ വനഹ റസൂൽ കൽപ്പിച്ചതും നിരോധിച്ചതുമായ കാര്യങ്ങളിൽ, വബഅദ വഫാത്തിഹി നബി അവർകളുടെ മരണശേഷം വഫാത്തിന് ശേഷം, ബിത്തിബായ് സുന്നതിഹി നബി അവരുടെ ചര്യ പിൻപറ്റുക എന്നതുമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി ഉലുൽ അമ്ർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉലുൽ അമർ അനുസരിക്കാറുണ്ട്. വഖ്തഫ അഹ്ലുൽ തഅ്‌വീലി ഫീ ഉലുൽ അംർ അല്ലദീന അമറ അല്ലാഹു ഇബാദഹു ബിതാഅതിഹി ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ അല്ലാഹു അവൻ്റെ അടിമകളോട് കൽപ്പിച്ച ഉലുൽ അംറി എന്ന ഉലുൽ അംർ ആരാണ് എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഫഖാല ബഅദുഹും ചില പറഞ്ഞിരിക്കുന്നു, ഹുമുൽ ഉമറാഉ ഭരണാധികാരികളാണ് അവർ, അമീർ കൈകാര്യകർത്താക്കൾ. ദിക്റു മൻ ഖാല ദാലിക, അത് പറഞ്ഞവർ നബി ഹുറൈറ അബൂ ഹുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ റളിയല്ലാഹു അൻഹു, നബി ഹുമുൽ ഉമറാഉ അവർ
ഭരണാധികാരികളാണ്. അനിബ്നു അബ്ബാസ് മറ്റൊരു റിപ്പോർട്ട് അന്ന ഹാദിഹിൽ ആയ നസറത് ഫി അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഇബ്നു ഖൈസ് അസ്സഹമി ഇദ് ബഅഥഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സരിയ, സിറിയയിൽ ഒരു എക്സ്പെഡീഷനിൽ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്നവരെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരുന്നു നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അപ്പോൾ ഉണ്ടായ ഒരു സംഭവം മുന്നിർത്തിക്കൊണ്ടാണ് ഈ ആയത്തിൻ്റെ അവതരണം എന്നത് ഒരു റിപ്പോർട്ടുണ്ട്. പല ആഹറുൻ ഹും അഹ്റുൽ അൽമി വൽ ഫിഖ്. ഈ ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നബി അയച്ചു എന്ന് പറഞ്ഞില്ലേ, ആ റിപ്പോർട്ട് വിശദീകരിച്ച് ഹദീസിലുണ്ട്, അതോടെ പറയുന്നില്ല. അപ്പം പിന്നെ അഹ്റുൽ ഫിഖ് അൽമി വൽ ഫിഖ്, അൽമിൻ്റെയും ഫിഖ്ഹിൻ്റെയും അഹ്ലുകാരാണെന്ന് ഒരഭിപ്രായം വന്നിട്ടുണ്ട്. അൻ മുജാഹിദ് കാല, മുജാഹിദ് എന്ന് പറയുന്ന റിപ്പോർട്ട് ഉലിൽ ഫിഖ് മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഫിഖ്ഹിൻ്റെ അഹ്ലുകാർ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാർ എന്നർത്ഥം. ഉലിൽ ഫിഖ് ഫി ദീനി വൽ അഖ്ൽ, ദീനിലും അഖ്ലിലും ബുദ്ധിയിലും ഫിഖ്ഹ് ഉള്ളവർ എന്നർത്ഥം. അതായത് ഉലിൽ അംരി മിൻകും ഖാല അൽ ഫുഖഹാ വൽ ഉലമാ, ഫുഖഹാക്കളും ഉലമാക്കളും ആണ് എന്ന് ഒരു റിപ്പോർട്ട്. അൻ അബിൽ ആരിയ ഫി ഖൗലിഹി ഉലിൽ അംരി മിൻകും ഖാല ഹും അഹ്ലുൽ ഇൽം അലാ തറ അൻഹു യഖൂൽ വലൗ റദ്ദൂഹു ഇല റസൂലി വ ഇല ഉലിൽ അംരി മിൻഹും അലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. സൂറത്തുൻ നിസാ 83-ാം ആയത്തിന്റെ ആശയത്തിൽ വന്നിട്ടുള്ളത് പോലെ ആണ് ഇതിൻ്റെ വിശദീകരണം എന്ന് അബുൽ ആലിയ എന്നിവർ പറയുന്നു. അതായത് ഉലുൽ അംറി എന്നാൽ അഹ്ലുൽ ഇൽമ് ആണ് എന്ന് സൂറത്തുൻ നിസാ 83-ാം ആയത്തിൻ്റെ ആയത്ത് പ്രകാരം മനസ്സിലാക്കാവുന്നതാണ് എന്ന് അബുൽ ആലിയ എന്നിവർ പറയുന്നു. അദ്ദേഹം ഒരു മുഫസ്സറാണ്. ഇനി അതിൻ്റെ ജസ്റ്റ് പരിഭാഷ അവിടെ കൊടുത്തിട്ടുണ്ട്. വഖാല ആഖറൂൻ, മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നു, ഹും അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായികളാണ് അവർ. ആര്? ഉലുൽ അംറി എന്നുള്ള ഉദ്ദേശം സഹാബാക്കളാണ്. കാന മുജാഹിദ് യഖൂല സഹാബ് മുഹമ്മദിൻ, മുജാഹിദ് എന്നവരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് അങ്ങനെയുണ്ട്. ഒരു ഉപമാ കാല, ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉലുൽ അഖ്ലി വൽ ഫിഖ്ഹി വദീനില്ല, ബുദ്ധിയുള്ളവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ, അതായത് ഫിഖ്ഹ് അത് ഗ്രഹിക്കുന്നവർ എന്നർത്ഥം. ഖാല ആഖറുൻ ഹും അബൂബക്കർ വ ഉമർ റഹിമഹുള്ള, അതായത് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു, അവർ രണ്ടുപേരുമാണ് ഉലുൽ അംറി എന്ന് ചില പറഞ്ഞിട്ട്. അനിക്കരിമ അത്യാവും അത്യാവും റസൂല ഉലിൽ അംരിമിങ്കും കാല അബൂബക്കർ വമർ കാല അബു ജാഫർ, അബു ജാഫർ എന്നിവർ പറയുന്നു ഔലിൽ അഖ്വാലി ഫി ദാലിക ബി സ്വാബി ഖൗലുഹു മൻ ഖാലഹും അൽ ഉമറ വൽ വുലാത്തു ലിസ്ഹത്തിൽ അഖ്ബാരി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അംരി വ ബിത്വാഅത്തിൽ അഇമ്മത്തി വൽ വുലാത്തി ഫീ മാ കാന ലില്ലാഹി ത്വാഅതൻ വലിൽ മുസ്ലിമീന മസ്ലഹതൻ. അതായത് ഇമാം അവർകൾ പറയാണ് ഈ ഇത്രയും വിഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും ശരിയായ നിലപാട് എന്നത് ഹും ഉലിൽ അംറി എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ഉമറ വൽ വുലാത്തു, അമീറുമാരും അതായത് ഭരണാധികാരിയും, വൽ വുലാത്തു കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരുമാണ്, ഉമറാക്കളും മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളുമാണ്. ലിസ്ഹത്തിൽ അഖ്ബാരിയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഖബർ, ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതിനാൽ ഈ വിഷയത്തിൽ ബിൽ അംറി കൽപ്പന കൊണ്ട്, നബി കൽപ്പിച്ചിട്ടുണ്ട് ബിൽ ബിത്വാഅത്തിൽ അഇമ്മത്തി ഇമാമുകളെ അനുസരിക്കണം എന്ന്, വൽ വുലാത്തി കൈകാര്യകർത്താക്കൾ പിന്നെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഫീ മാ കാന ലില്ലാഹി ത്വാഅതൻ ഏത് വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന വിഷയത്തിൽ, വലിൽ മുസ്ലിമീന മസ്ലഹത്തൻ മുസ്ലിങ്ങൾക്ക് മസ്ലഹത്ത് ഉള്ള വിഷയത്തിലും അവരനുസരിക്കണം. കല്ലതി എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടാണ് അതിന് അതിനുള്ള തെളിവായിട്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഖാല സയലീക്കും ബാദി ബുലാത്തുൻ ഫയലീക്കുമുൽ ബർറു ബിബരി ബിർബിർഹി വൽ ഫാജിറു ബി ഫുജൂരിഹി ഫസ്ഫഉ ലഹു വാതിഉ ഫീ കുല്ലി മാ വാ മാ വാഫഖൽ ഹഖ വസല്ലു വറാഹും ഫൈൻ അഹ്സനു ഫലകും വലഹും വൈൻ അസാഉ ഫലകും ും. ഇനി നബി പറഞ്ഞാണെന്ത്? എൻ്റെ ശേഷം നിങ്ങൾക്ക് എൻ്റെ ശേഷം കൈകാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ആൾക്കാർ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫെരീക്കും അൽ ബർറു ബിബരിഹി ബിബിരിഹി, അപ്പോൾ ഗുണവാന്മാരായ ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഗുണത്തോട് ചേരും. ഫാജിർ തമ്മാടികളായ ആൾക്കാർ ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടാകും, അവർ അവരുടെ ഫുജൂർ തമ്മാടിത്തത്തോട് ചേരും. അപ്പം നിങ്ങൾ അവരെ എന്ത് അവരെ കേൾക്കണം, അവരെ നിങ്ങൾ ഹക്കിൻ്റെ വിഷയത്തിൽ ഹക്കായ കാര്യങ്ങളിൽ അവർ യോജിച്ചു വന്ന കാര്യങ്ങളിൽ അവരോട് നിങ്ങൾ അനുസരിക്കുകയും വേണം. അവരുടെ പിറകിൽ നിങ്ങൾ നിസ്കരിക്കും വേണം. സൊല്ലു വറാഹും, ഇനി പിന്നെ അവർ നന്മയാണ് ചെയ്തതെങ്കിൽ അത് അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും, നിങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടും. അവർ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കും എന്ന് ഉള്ള ആശയത്തിലുള്ള ഹദീസാണ്. പിന്നെ മറ്റൊരു റിപ്പോർട്ട് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അലൽ മർഇൽ മുസ്ലിമി ത്വാഅത്തു അത്വാഅത്തു ഫീ മാ അഹബ്ബ വ കരിഹ ഇല്ലാ അയ്യ ഉമറ ബി മാസിയത്തിൻ ഫഇൻ ഉമിറ ബി മാസിയത്തിൻ ഫലാ ത്വാഅത്ത. മുസ്ലിമിനെ എന്താണ് കൈകാര്യകർത്താക്കളെ അനുസരിക്കൽ വേണം. എന്ത്? അവൻ ഇഷ്ടപ്പെടുന്ന വിഷയത്തിലും അവൻ ഇഷ്ടപ്പെടാത്ത വിഷയത്തിലും. ഏതൊഴികെ ഇല്ലാ അയ്യ ഉമറ ബി മാസിയത്തിൻ അള്ളാഹു ധിക്കരിക്കുന്ന വിഷയം
കൽപ്പിക്കപ്പെട്ടാലൊഴികെ. ഫമൻ ഉമിറബി മഅസിയത്തിൻ ഫലാ തഅത്ത, അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അനുസരിക്കുകയേ ചെയ്യരുത്. പിന്നെ അതിൻ്റെ ഒരു വിശദീകരണം കൂടി ഉണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ഇനി പോകുന്നില്ല, ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് പോകണം. മൊഡ്യൂൾ 2. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഫർ ദൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടക്കവർ, റസൂലി റസൂലിലേക്കും, ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖർ, നിങ്ങൾ അല്ലാഹുവിനെ മറ്റന്നാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഖാല അബൂ ജഅഫർ യഅനി ബിദാരിക ജല്ല സനാഹു ഫഇൻ ഇഖ്തലഫ്തും, അതായത് നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായ, അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, ഫീ ഷൈഇൻ മിൻ അംരി ദീനിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ, ഇസ്ലാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, അന്തും ഫീമാ ബൈനക്കും, അതായത് നിങ്ങൾക്കിടയിൽ, ഉലാത്തു അംരിക്കും, നിങ്ങളും നിങ്ങളുടെ കൈകാര്യകർത്താക്കളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഫസ്തജർത്തും ഫീഹി, അപ്പോൾ നിങ്ങൾ അതിൽ അഭിപ്രായ വ്യത്യാസത്തിലായി നിൽക്കുക, ഫറുദ്ദൂഹി അല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ, ഫർത്താദു മാരിഫത്ത് ഹുക്മി ദാലിക അല്ലദീ ഇസ്തജർത്തും അന്തും ബൈനക്കും ഔ അന്തും ഉലു അംരിക്കും ഫീഹി മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിങ്കിൽ എന്താണ് അതിനുള്ള തെളിവ് നിലപാട് എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്നർത്ഥം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമായ, അതായത് നിങ്ങൾ കിതാബില്ല, അള്ളാഹുവിനുള്ള തെളിവ് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബിൽ എന്താ പറഞ്ഞു നോക്കണം, ഫത്തബിഉ മാ വജദ്തും, എന്നിട്ട് അള്ളാഹിന്റെ കിതാബിൽ എന്താ നിങ്ങൾ കണ്ടത് അത് നിങ്ങൾ പിൻപറ്റണം. വഅമ്മാ ഖൗലുഹു വറസൂലി, ഇനി റസൂലിലേക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഫഇന്നഹു യഖൂൽ ഫഇൻ ലം തജിദു ഇലാ ഇൽമി ദാലിക ഫീ കിതാബില്ലാഹ് സബീലൻ, അള്ളാഹുവിന്റെ കിതാബിൽ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ അതിനുള്ള തെളിവ്, അതിന്റെ കാര്യം, നിലപാട്, തീരുമാനം നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞാൽ എന്താ നോക്കണം, എന്ത് മിൻ അന്തി റസൂൽ, അള്ളാഹിന്റെ റസൂലിലേക്ക് നിങ്ങൾ മടങ്ങണം. ഇൻകാൻ ഹയ്യൻ, അള്ളാഹിന്റെ റസൂല് ജീവിച്ചിരിപ്പുള്ള കാലത്താണെങ്കിൽ അള്ളാഹിന്റെ റസൂലിനോട് ചെന്ന് വിധി തരണം. വൈകാൻ മയ്യത്തൻ, ഇനി അള്ളാഹിന്റെ റസൂല് മയ്യത്താണെങ്കിൽ, അതായത് അള്ളാഹിന്റെ റസൂല് വഫാത്തിന് ശേഷമാണെങ്കിൽ, ഫമിൻ സുന്നത്തിഹി, നബി അവർകളുടെ സുന്നത്തിൽ നിന്ന് നിങ്ങൾ തപ്പണം, അന്വേഷിക്കണം. ഇൻകുന്തും തുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അതായത് ഇഫ്ആലുദാരിക്കാൻ നിങ്ങൾ അങ്ങനെ അപ്രകാരം ചെയ്യുന്ന, ഇൻകുന്തും തുസദ്ദിഖൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾ സത്യപ്പെടുത്തുന്നവരാണെങ്കിൽ, അതായത് അതായത് നിങ്ങളുടെ മടക്കസ്ഥാനം ഉണ്ടല്ലോ, അതായത് അവിടെയാണല്ലോ സവാബ്, പ്രതിഫലവും, ഇഖാബ്, ശിക്ഷയും ഉള്ളത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള പ്രതിഫലം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് കിട്ടും. അൽ ജസീൽ മിൻ സവാബ്, പ്രതിഫലം സമൃദ്ധമായിട്ട് കിട്ടും. അപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഫലക്കും, അൽ അലീമു മിനൽ ഇഖാബ്, നിങ്ങൾക്ക് വേദനാജനകമായിട്ടുള്ള ശിക്ഷ ഉണ്ട് എന്നതാണ്. ഈ അഭിപ്രായം പറഞ്ഞവര് ഈ അഭിപ്രായം വന്നത് പിന്നെ മുജാഹിദ് എന്നൊരു റിപ്പോർട്ട്, ഫഇൻ തനാസഅൽ ഉലമാഉ, അഭിപ്രായ വ്യത്യാസത്തിലായ, റുദ്ദൂഹി ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും അന്റെ റസൂലിലേക്കും മടക്കണം, അതായത് യഖൂലു ഫറുദ്ദൂഹി ഇലാ കിതാബില്ലാഹി സുന്നത്തി റസൂലി, അള്ളാഹുവിന്റെ കിതാബിലേക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കും മടങ്ങുക എന്നർത്ഥം. പിന്നെ മുജാഹിദ് എന്നവർ ഈ ആയത്ത് ഓതി, എന്നിട്ട് മുജാഹിദ് എന്നവർ തന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഈ ഇലാ കിതാബിഹി വൈല റസൂലി നറ ഇലാ സുന്നത്തി നബിയെ, ഇതേ ആശയം തന്നെ. ഇനി മറ്റൊരു റിപ്പോർട്ട് കാണാം, അൻ ലൈസ് മസ്ലമത്ത് മൈമൂൻ ഇബ്നു മിഹ്റാൻ അൻ ഖൗലിഹി ഫഇൻ തനാസഅതും ഫി ഷൈഇൻ, അല്ലാഹ് നറാ കിതാബഹു റസൂലുഹു നറാ സുന്നത്തു ഫകഅന്നമ അൽഖമഹു ഹജറ, എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രയോഗമാണത്, അതായത് അസ്കത്ത, അള്ളാഹുവിന്റെ കിതാബിലും അള്ളാഹുവിന്റെ റസൂലിലേക്കും മടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ശാന്തത കിട്ടുന്ന അർത്ഥം. അസ്കത്ത മറ്റൊരു റിപ്പോർട്ടിൽ, അർദു ഇല റസൂലി അർദു ഇല കിതാബി വർദു ഇല റസൂലി അർദു ഇല അല്ലാഹി അർദു ഇല കിതാബി വർദു ഇല റസൂലി നറാ ഇൻ കാന ഹയ്യൻ ഫഇൻ ഖബലഹു അല്ലാഹു ഇലൈഹി ഫർദു ഇല സുന്നത്തി, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ചെന്ന് റസൂലിന്റെ അടുത്ത് നിന്ന് വിധികൾ ചോദിക്കാം, ചോദിക്കണം. അള്ളാഹു അള്ളാഹുലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഫർറദ്ദു യസ്ന, അപ്പൊ ചര്യ എന്താണ് എന്നതിലേക്ക് മടങ്ങണം. ഖതാദ, ഇനി ഖതാദ എന്ന് പറഞ്ഞ റിപ്പോർട്ട്, റുദ്ദൂഹി ഇലാ കിതാബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങണം. വസുന്നത്തി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കും. ഇനി അനുസുദ്ധി, സുദ്ധി എന്ന് പറയുന്ന റിപ്പോർട്ട്, ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫർദ്ദൂഹി ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞാൽ, ഇലല്ലാഹി ഇലാ കിതാബിഹി, ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ, ഇലല്ലാഹി എന്ന് പറഞ്ഞാൽ ഇലാ കിതാബിഹി, അള്ളാഹിന്റെ റസൂലിലേക്ക് എന്ന് പറഞ്ഞാൽ, ഇൻ കാന റസൂൽ ഹയ്യൻ എന്ന ആശയത്തിലാണ്. ഓക്കെ, സുബ്ഹാനക്കല്ലാഹുമ്മ ഹംദിക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.